നമസ്കാരം. ഉത്തർപ്രദേശിൽ നിന്നുള്ള ബഹുജൻ സമാജ്വാദി പാർട്ടി എം പി ഹൃദേഷ് പാണ്ഡെ ബി ജെ പിയിൽ ചേർന്നു. ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിൽ നിന്നുള്ള എം പിയായ ഹൃദേഷാണ് ബി ജെ പി പാളയത്തിലേക്ക് മറുകണ്ഠം ചാടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് ക്യാൻറ്റീനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ 7 പ്രതിപക്ഷ എം പിമാരിൽ ഒരാളാണ് ഹൃദേഷ്. മലയാളിയായ എം പി എൻ കെ പ്രേമചന്ദ്രനും ഈ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. ബി എസ് പിയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന രാജിക്കത്ത് ഹൃദേഷ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരുന്നു. പാർട്ടി യോഗങ്ങൾക്ക് തന്നെ വിളിക്കുന്നില്ലെന്നും ബി എസ് പി നേതാവ് മായാവതിയെ കാണാൻ പലതവണ ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും ഹൃദേഷ് രാജിക്കത്തിൽ ആരോപിച്ചു. വൈകാരികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും തന്റെ സേവനം പാർട്ടിക്ക് ആവശ്യമില്ലെന്ന് വ്യക്തമായതിനാലാണ് രാജിയെന്നും ഹൃദേഷ് പറഞ്ഞു. അതേസമയം ഹൃദേഷിന് മറുപടിയുമായി ബി എസ് പി അധ്യക്ഷ മായാവതി രംഗത്തെത്തി. മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടെന്നാണ് കരുതുന്നതെങ്കിൽ ആത്മപരിശോധന നടത്തണമെന്ന് മായാവതി ചൂണ്ടിക്കാട്ടി. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ചുറ്റിക്കറങ്ങി നിഷേധാത്മക ചർച്ചകളുടെ ഭാഗമാകുകയും ചെയ്താൽ ലോക്സഭയിലേക്ക് ടിക്കറ്റ് നൽകുക സാധ്യമല്ലെന്നും മായാവതി കുറിച്ചു. ബി എസ് പി ഇത്തവണ ഹൃദേഷിന് മത്സരിക്കാൻ ടിക്കറ്റ് നൽകില്ലെന്ന് ഉറപ്പായതിനാലാണ് പാർട്ടി വിട്ടതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. സീറ്റ് ലഭിക്കില്ലെന്ന ഘട്ടം വന്നതോടെ ബി ജെ പി പാളയത്തോട് അദ്ദേഹം കൂടുതൽ അടുത്തിരുന്നു. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാലുമായി അടുത്തിടെയായി ഹൃദേഷ് പാണ്ഡെ സ്ഥിരമായി ബന്ധം പുലർത്തിയിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ലോക്സഭാ അംഗമായിട്ടുള്ള സീറ്റ് നൽകാമെന്ന ഉറപ്പിലാണ് ഹൃദേഷ് ബി ജെ പിയിൽ ചേർന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലണ്ടനിലെ യൂറോപ്യൻ ബിസിനസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഹൃദേഷ് പാണ്ഡെ രാജ്യത്തെ ശ്രദ്ധേയരായ എം പിമാരിൽ ഒരാളാണ്. പാർലമെന്റിലും മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിനുള്ളത്. 42-കാരനായ പാണ്ഡെ ലോക്സഭയിലെ ബി എസ് പിയുടെ സഭാ നേതാവായിരുന്നു. ഒരു ദേശീയ പാർട്ടിയെ ലോക്സഭയിൽ നയിക്കുന്ന പ്രായം കുറഞ്ഞ നേതാവ് എന്ന ബഹുമതി ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ഹൃദേഷ് പാണ്ഡെയുടെ പിതാവ് രാകേഷ് പാണ്ഡെയും അംബേദ്കർ നഗറിൽ നിന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2017 യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജലാൽപൂരിൽ നിന്ന് ജയിച്ച ഹൃദേഷ് 2019 പിതാവ് ജയിച്ച അംബേദ്കർ നഗർ മണ്ഡലത്തിൽ നിന്ന് 95,880 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ലോക്സഭയിലേക്ക് കന്നിജയം സ്വന്തമാക്കിയത്. ഇങ്ങനെ പരമ്പരാഗത സീറ്റ് നഷ്ടമാകുന്ന അവസ്ഥ വന്നതോടെയാണ് ഹൃദേഷ് ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നത്. ബി എസ് പിയുടെ സഭാ നേതാവ് എന്നതിലുപരി ലോക്സഭയിൽ എം പി എന്ന നിലയിൽ ഹൃദേഷ് പാണ്ഡെയുടെ പ്രകടനവും എടുത്തു പറയേണ്ടുന്നതാണ്. സഭയിൽ 93% ഹാജർ സ്വന്തമായുള്ള ഈ എം പി യു പിയിൽ നിന്നുള്ള എം പിമാരുടെ ശരാശരി ഹാജരായ 83% നിന്ന് ഏറെ മുന്നിലാണ്. പാർട്ടിയുടെ സഭാ നേതാവ് കൂടിയായതിനാലാകണം കഴിഞ്ഞ 5 വർഷം സഭയിൽ വിവിധ വിഷയങ്ങളിൽ നടന്ന 135 ചർച്ചകളിൽ ഹൃദേഷിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. ഇക്കാര്യത്തിൽ യു പിയിലെ ലോക്സഭാ എം പിമാരുടെ ശരാശരി വെറും 60.2 മാത്രമാണ്. 235 ചോദ്യങ്ങളാണ് 5 വർഷത്തിനിടെ ഹൃദേഷ് ചോദിച്ചത്. യു പിയിലെ എം പിമാർ ചോദിച്ച ചോദ്യങ്ങളുടെ ശരാശരി 151 മാത്രമാണ്. 4 സ്വകാര്യ ബില്ലുകളും ഇക്കാലയളവിൽ ഹൃദേഷ് അവതരിപ്പിച്ചു.